സംസ്ഥാനത്ത് ദുരിതം വിതച്ച് കനത്ത മഴ തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വ്യാഴം വരെ വ്യാപകമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തൃക്കൂർ, കല്ലൂർ, ആമ്പല്ലൂർ, തലോർ മേഖലയിൽ നേരിയ ഭൂചലനം. തൃക്കൂരിൽ ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തി. കിണറിനുള്ളിൽ മണ്ണിടിയുകയും കരിങ്കൽ ഭിത്തി ഇടിയുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ 8:16 സംഭവം. പ്രദേശത്ത് നേരിയ പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. 2 സെക്കൻഡിന് താഴെ സമയം മാത്രമാണ് ചലനം അനുഭവപ്പെട്ടത്. സംഭവം പറഞ്ഞ തൃക്കൂർ പഞ്ചായത്തിലെത്തിയ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഭൂമിക്കടിയിലുണ്ടായ മുഴക്കം തീവ്രത കുറഞ്ഞൊരു പ്രതിഭാസം മാത്രമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കളക്ടർ നിർദ്ദേശിച്ചു. 3 അതിൽ കൂടുതലോ തീവ്രതയിലുള്ള ഭൂമികുലുക്കങ്ങൾ മാത്രമാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്നത്. ഇത് അതിന് താഴെയുള്ള ചലനം ആയതിനാൽ കൃത്യമായ രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയിൽ ഒക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ മീനിങ് നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി 3 മേലെയുള്ള മാഗ്നിറ്റ്യൂഡുള്ള എർത്ത്ക്വേക്സ് എല്ലാം ഇന്ത്യയിൽ അത് റീച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ഫെൽറ്റ് ആയിട്ടുള്ളത് വളരെ ചെറിയ ദൂരത്തിലുള്ള ഒരു ചെറിയ ട്രെമർ മാത്രമേ ആണ്. അതിനാലാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അത് ഐഡന്റിഫൈ ചെയ്യാത്തത്. സോ ഒരു ഭയവും ഒരു ഭീതിയും വേണ്ട. തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. മാവിൻചുവട്, ആദൂർ, ഞെള്ളൂർ, വട്ടക്കുട്ടായി, പച്ചളിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചലനം അനുഭവപ്പെട്ടത്. ഈ പ്രദേശങ്ങളിൽ ചലനം അനുഭവപ്പെട്ടതറിഞ്ഞ വീടുകളിൽ സബ് കളക്ടറുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള സംഘമെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവിടെ നടന്ന പ്രതിഭാസം സംബന്ധിച്ച പഠനം നടത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസാഡ് അനാലിസ്റ്റ് സുസ്മി സണ്ണി, ഡെപ്യൂട്ടി കളക്ടർ എം സി റിജിൽ, തഹസിൽദാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ നമ്പാടൻ, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.